ചിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ദൗത്യം നീളുന്നു. 12-ാം ദിനത്തിലും നിരാശ, തെരച്ചിൽ നാളെയും തുടരും. പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തി പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ. 4-ാം പോയിന്റിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ലെന്ന് ഉത്തര കന്നഡ കളക്ടർ. വെളിപ്പെടുത്തലുമായി CPIM നേതാവ് CKP പത്മനാഭൻ. താൻ വിഭാഗീയതയുടെ ഇര, ഒരു തെറ്റും ചെയ്തിട്ടില്ല. 15 തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. TPA കൊന്നരുടെ ഉദ്ദേശം സഫലമായില്ല. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ മാതൃകാപരമായ നടപടി വേണമെന്നും പത്മനാഭൻ. മാലിന്യമുക്ത കേരളത്തിനായി യോജിച്ച് പ്രചാരണം നടത്താൻ സർക്കാരും പ്രതിപക്ഷവും. 2 ഒക്ടോബർ മുതൽ മാർച്ച് 30 വരെ സംസ്ഥാന വ്യാപക പ്രചാരണം. പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കും. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ. കശ്മീരിൽ പാക് സായുധ സംഘവും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. നുഴഞ്ഞുകയറ്റക്കാരനെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികന് വീരമൃത്യു. മേജർ അടക്കം 4 പേർക്ക് പരിക്ക്. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരും ഒരുമിച്ചു നീങ്ങേണ്ട സമയമാണിത്. കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ചെന്നിത്തല. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശം തന്നിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് വി ഡി സതീശൻ. കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞു. 3 പേർക്ക് ഗുരുതര പരിക്ക്. ബസ്സിലുണ്ടായിരുന്നത് 50-ഓളം പേർ. അപകടത്തിന് കാരണം അമിത വേഗത. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഉടുപ്പിയിൽ നിന്നെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ നിരവധി തവണ നദിയുടെ ആഴത്തിൽ മുങ്ങി പരിശോധിച്ചെങ്കിലും ഒരു